ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നൊരു അടിപൊളി പ്രോൺ ഫ്രൈഡ് റൈസും ആയിട്ടാ കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആട്ടോ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രോൺസ്, പ്രോൺസിലോട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ സോയാ സോസ് ആൻഡ് 1/2 ടീസ്പൂൺ സോൾട്ട്. ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നന്നായി കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം സോയാ സോസ് ഒഴിച്ചുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ചൂടായതിന് ശേഷം, എണ്ണ ചൂടായതിന് ശേഷം പ്രോൺ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക്, ഞാനിപ്പോൾ ഇവിടെ 3 എഗ്ഗാണ് എടുത്തേക്കണത്, അതും കൂടെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് 2 ക്യാരറ്റ്, 3 ഗ്രീൻ ചില്ലി, 1 ഒനിയൻ, പിന്നെ ഒരു 5 to 6 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗും പ്രോണും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്കൊരു 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഇതെല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ഇടുമ്പോൾ സെപ്പറേറ്റഡ് എല്ലാതും സോൾട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സമയത്ത് സോൾട്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.